കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മാംഗോസ്റ്റിൻ കൃഷിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാംഗോസ്റ്റിൻ നമുക്ക് ഇടവിളയായിട്ട് കൃഷിയാവോ, മാംഗോസ്റ്റിൻ നടുമ്പോൾ അത് ഒരുപാട് വർഷം എടുക്കും ഇത് കായ്ക്കാനായിട്ട്, അപ്പോൾ അത് ലാഭകരമായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാംഗോസ്റ്റിന് വളം ചെയ്യുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ മാംഗോസ്റ്റിൻ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ വെക്കാം. പിന്നെ ഈ പ്രായമായാൽ പോലും ചെറിയൊരു ഷെയ്ഡ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ നല്ല വേനൽ വരുമ്പോൾ കരിഞ്ഞു. ചെറിയൊരു ഷെയ്ഡും കാര്യങ്ങളും കിട്ടണത് ഒരു 4-5 വർഷം വരെയൊക്കെ ഇവർക്ക് ഒരു ഷെയ്ഡിൽ നിൽക്കണത് നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. വെയിൽ അടിച്ചാലും അവർക്ക് കോട്ടം തട്ടില്ല. എന്നാൽ മാംഗോസ്റ്റിൻ എത്ര വലുതായാലും ഓവർ വെയിൽ വേണമെന്ന് നിർബന്ധമില്ലാത്ത ശരിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇതിപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലമായി, 2 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലത്തെ 4 കൊല്ലം പ്രായമായി. ഇനി ഒരു 3 കൊല്ലം കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് കായ്ഫലമാവുള്ളൂ. അപ്പം ഞാൻ ചെയ്ത ഒരു വിദ്യയാണ്, നമ്മൾ ഈ വർഷങ്ങളുടെ വരെ നമ്മൾ ഇടവിളയൊന്നും ഇല്ലാതെ നിന്നാൽ നമുക്ക് വരുമാനവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിന് ചെറിയ ഷെയ്ഡ് നമ്മൾ പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാവ് വെച്ചത്. അപ്പോൾ പ്ലാവ് വെച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നമുക്ക് ചക്ക കിട്ടി, ഈ കൊല്ലം ചക്ക കിട്ടി, ഇനി ഒരു 3-4 കൊല്ലം കൂടി നമുക്ക് ചക്ക കിട്ടുമ്പോഴേക്ക് ഇതുമ്മ നമുക്ക് കായ്ഫലമായി വരും. ഈ ചെടിക്ക് ഇനിയിപ്പോൾ ശരിക്കും താങ്ങിൻ്റെ ആവശ്യമില്ല. അത് സ്ട്രോങ് ആയിട്ടുണ്ട്, അത് വളരും പൊക്കോളും. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഇട്ടിരുന്ന കുറ്റിയാത്, അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതുമ്മ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് വളഞ്ഞു പോവുകയോ കാര്യങ്ങൾ ചെയ്യില്ല. ഇനിയിപ്പോൾ ഈ ചെടി സ്വല്പം വളഞ്ഞാലും അത് തന്നെ നിവർന്നു വരും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇനി കുറ്റിയും കാര്യങ്ങളും വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ചെറിയ ഷെയ്ഡ് വിഷയമുള്ളതല്ല. അപ്പോൾ അങ്ങനെ വെച്ച് അതാണ് നമ്മൾ പ്ലാവ് വെച്ച്, അപ്പോൾ പ്ലാവിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. ഇതിപ്പോൾ ഇതിന് 2 ചെനപ്പ് വന്നുണ്ട് അടിയിൽ നിന്ന് തന്നെ. ഒരു തയ്യാണ്, പക്ഷേ 2 എണ്ണമുണ്ട്. അപ്പോൾ ഞാൻ 2 നിർത്തി, 2 മുന്തി പോരട്ടെ. സാധാരണ അങ്ങനെ കാണാറില്ല അല്ലേ, ചിലതിലേ വരുള്ളൂ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഈ ചെടി നമുക്ക് അടുത്ത ഒരു മാംഗോസ്റ്റിൻ പ്ലാന്റിനെ കാണാം. അപ്പം ഇത് അതുപോലെ തന്നെ ആ പ്രായത്തിലുള്ള ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഇതിന് കിട്ടിയിരുന്ന സപ്പോർട്ട് അത് ഒടിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ അത് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ചെടി വളഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കെട്ടാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിപ്പോൾ കെട്ടിയില്ലെങ്കിലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആൾ പതുക്കെ പതുക്കെ പൊന്തി പോരും. കാരണം ഈ തണ്ടിന് ബലം വയ്ക്കും, തണ്ട് നേരെയായി വരും. സപ്പോർട്ട് കൊടുത്താൽ വളരെ നല്ലത്. മാംഗോസ്റ്റിൻ ഞങ്ങളിത് സീഡ് മുളപ്പിച്ച തൈയാണ് വാങ്ങിയത്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ഇപ്പോൾ നേഴ്സറികളിലൊക്കെ കിട്ടും, എങ്കിലും നല്ലത് സീഡ് മുളപ്പിച്ചത് തന്നെ വാങ്ങി നടുന്നതായിരിക്കും. കൂടുതൽ കായകൾ കിട്ടാനും അതുപോലെ വരുമാനം ഭാവിയിൽ കിട്ടാനും ഒക്കെ ആയിട്ട് നല്ലത് സീഡ് മുളപ്പിച്ച തൈകൾ തന്നെ നടുന്നതാണ്. അതുപോലെ തന്നെ നല്ല വെയിലത്ത് നിൽക്കുന്ന മാംഗോസ്റ്റിൻ മരങ്ങളെക്കാളും കുറച്ച് ഷെയ്ഡിൽ നിൽക്കുന്ന മരങ്ങൾക്കാണ് കൂടുതൽ വരുമാനം കിട്ടുക, അതായത് കായകൾ കിട്ടുക എന്നുള്ളതും കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ മാംഗോസ്റ്റിൻ നട്ട പലരും പറയാറുണ്ട് ഇതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോയിലാണ് എന്നുള്ളത്. അത് ആദ്യത്തെ 2-3 വർഷമൊക്കെ അങ്ങനെ വളരെ സ്ലോയിൽ ഇതിൻ്റെ ഇലകളൊക്കെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇത് നന്നായിട്ട് വളർന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല വിലയായിരിക്കും. പലരുടെയും ഒരു ഡൗട്ടാണ് മാംഗോസ്റ്റിൻ പ്രൂൺ ചെയ്യണോ എന്നുള്ളത്. നമ്മൾ പല മാംഗോസ്റ്റിൻ തോട്ടങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായത് അവരാരും പ്രൂൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ചില പ്രദേശങ്ങളിൽ പ്രൂൺ ചെയ്യും എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി സ്ലോ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണല്ലോ, അപ്പോൾ വീണ്ടും അതിനെ പ്രൂൺ ചെയ്ത് ഒതുക്കേണ്ട കാര്യമില്ല. മാംഗോസ്റ്റിൻ പല ഇനമുണ്ട്, നല്ല മധുരമുള്ള ഇനമുണ്ട്, അതേപോലെ തന്നെ പുളിയുള്ള ഇനമുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള ഇനം മാംഗോസ്റ്റിൻ തന്നെ നല്ല നേഴ്സറികളിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിൽ നിന്ന് വാങ്ങി നടാനായിട്ട് ശ്രദ്ധിക്കണം. മാംഗോസ്റ്റിൻ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നടുന്നതിനേക്കാളും നല്ലത് പറമ്പിൽ തന്നെ നടുന്നതാണ് കേട്ടോ. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ മാംഗോസ്റ്റിൻ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.